പറ്റിയ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും അതോടൊപ്പം തന്നെ മുത്തശ്ശിക്കഥയും ക്രിസ്റ്റിനോയും ഒക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളറിലേക്ക് പോയാലോ. ഹലോ, വെൽക്കം ടു ആൽഫബറ്റ്. ഇതാരാ സംസാരിക്കുന്നത്? അന്ന ജോർജ്. അന്ന ജോർജ്, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ പത്തനംതിട്ട. പത്തനംതിട്ട ഏത് ക്ലാസ്സിലാ? എട്ടില്. ഏത് സ്കൂളിലാ? എന്റെ ചേച്ചിയാണല്ലേ. ഞാൻ സെവൻത്തില്. കഴിഞ്ഞ ദിവസം ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലായിരുന്നോ? അതെ. അപ്പൊ ഫ്രണ്ട്സിന് ഫ്രണ്ട്ഷിപ്പ് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്താ ചെയ്തെന്ന് അറിയാമോ? ഫ്രണ്ട്ഷിപ്പ് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിട്ട് ഫോട്ടോ എടുത്ത് അയച്ചെടുത്തു. ആണോ? ഞാൻ ഇങ്ങനെ ഷെയർ ചാറ്റിനകത്ത് ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു. എന്നെ പോലെയാണോ ചെയ്തേ? സെയിം 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 പീച്ച് സെയിം പീച്ച്. അപ്പോ കുഞ്ഞിലെ നമ്മുടെ ക്ലാസ്സിലെ കേറിയപ്പോ സ്കൂളില് കേറിയപ്പോ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു? ഇപ്പോഴത്തെ അല്ല, പണ്ട്. ഇപ്പഴും വിളിക്കാറുണ്ടോ ചേച്ചിനെ? സ്കൂളില് നിങ്ങളായിരുന്നോ ഒരുമിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ ഷെയർ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ അതൊക്കെ മിസ് ചെയ്യാണല്ലേ. അപ്പൊ ഇനി ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് അടിച്ച് പൊളിക്കാൻ. എല്ലാ ഫ്രണ്ട്സിന്റെയും കൂടി ഇരുന്ന് അടിച്ച് പൊളിക്കണം നമുക്ക്. എന്റെ പേര് അയാന. എന്തോ അയാന? അയാന. ആ അതെ. ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാല് എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നമുക്ക് പറഞ്ഞിടത്തില്ല. നമ്മുടെ ഫുൾ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫുൾ ഗേൾസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? എനിക്കും അങ്ങനെയാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു ബെസ്റ്റ് ഫ്രണ്ട് കാണില്ലേ, മറക്കാൻ പറ്റാത്ത ഒരു ബെസ്റ്റ് ഫ്രണ്ട്? ആ അത് അൻസ തന്നെയാ, അവള് തന്നെയാ. ആണോ? സ്കൂളില് ഒരാള് കാണില്ലേ എല്ലാവർക്കും ഫുഡ് ഷെയർ ചെയ്യുന്ന ഒരാള്, അതാരാ? വെറൈറ്റി ഫുഡ് ഒക്കെ കൊണ്ടുവന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവില്ലേ, അതാരാ? പേര് പറഞ്ഞേ. അലോന റോസ്. അലോന. അപ്പൊ ആ ചേച്ചിക്ക് ഒരു ഹായ് കൊടുക്കണേ. ഇപ്പൊ അവരെയൊക്കെ നമുക്ക് വിളിക്കാനല്ലേ പറ്റുള്ളൂ, നേരിട്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ വിളിക്കുമ്പോ എന്തൊക്കെയാ നിങ്ങൾ സംസാരിക്ക? ഞങ്ങള് ഞങ്ങളുടെ പഠിത്തത്തെ കുറിച്ച് സംസാരിക്കും. പിന്നെ കൊറേ ഇങ്ങനെ ഇത്തിരിയൊക്കെ ഞങ്ങൾ ഈ വാട്സാപ്പിൽ കൂടെ വീഡിയോ കോൾ ഒക്കെ ചെയ്യുമ്പം പലതരം ഐറ്റംസ് ഒക്കെ ഉണ്ടാ, നമ്മൾ വീട്ടിലെ കിച്ചണിനകത്ത് കയറുന്ന സാധനം ഉണ്ടാക്കുക അങ്ങനെയൊക്കെ അവരെ നമ്മൾ ചിരിപ്പിക്കും. കൂടുതലും കോമഡി ആയിട്ടൊക്കെ അങ്ങനത്തെ കൂട്ടൊക്കെ ചെയ്യും. ക്ലാസ്സിലുള്ള എല്ലാരും കൂടി മീറ്റില് ഒരു ദിവസം അല്ലേ? ആ അതെ. നമ്മളും അങ്ങനെയാണ്, ബിക്കോസ് നമ്മൾ എല്ലാവരുടെ ഫ്രണ്ട്സിനെയും കാണാൻ പറ്റുന്നില്ല. സോ നമ്മൾ എല്ലാ ആഴ്ചയും സാറ്റർഡേ ആണെങ്കിൽ സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ആണെങ്കിൽ ഫ്രൈഡേ ഒരു ദിവസം വെച്ചിട്ട് ഇന്ന ടൈമില് നമ്മൾ കളിക്കും. അങ്ങനെയാണ് നമ്മള്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചോദ്യത്തിലേക്ക് പോയാലോ? പോവാം. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആന, നമ്മൾ കഴിക്കുന്ന ആന. നമ്മൾ കഴിക്കുന്ന ആന? ആ അതെ. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട. ക്ലൂ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ക്ലൂ പറഞ്ഞു കഴിഞ്ഞാ എന്താ ഉത്തരം വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത് എളുപ്പമല്ല ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ കഴിക്കുന്ന ആന. നമ്മൾ കഴിക്കുന്ന ആന. ചുമ്മാ ഗസ് പറഞ്ഞോ, അറിഞ്ഞൂടെങ്കിലും.
എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല, ഞാൻ എവിടെയോ കേട്ടതായിട്ട് പോകുന്നു. ഒരു ഗസ് പറഞ്ഞു നോക്ക്. കഴിക്കാൻ പറ്റുന്നല്ലോ, ഞാൻ ഉദ്ദേശിച്ചതാണോ എന്ന്? ആ പറഞ്ഞോ. കുഴിയാലാണോ? എന്താ കുഴിയാലോ? നമ്മൾ കുഴിക്കാതെ കഴിക്കാൻ പറ്റുന്ന ആയതുകൊണ്ട് എനിക്ക് സംശയമാണ്. സമയം തീർന്നു, കുഴപ്പമില്ല, ഇനി വിളിക്കണേ. അതിന് മുന്നേ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാവോ? ഞാൻ എന്റെ ആൻസർ പറഞ്ഞു തരട്ടെ. ബനാന. ഇനി ആര് ചോദിച്ചാലും വേഗം ഉത്തരം പറയണേ. ഓക്കെ. ഒരു പാട്ട് പാടിത്തരാവോ നമുക്ക് വേണ്ടിട്ട്? അയ്യോ, ഞാൻ അങ്ങനെ പാട്ടൊന്നും പാടാറില്ല. എങ്കിൽ കവിത പാടിത്താ. ഓക്കെ. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണിമകൾക്കു നിറച്ചു വന്ന ചന്തമെന്നുണ്ണി. മതിയോ? നന്നായിട്ട് വോയിസ് ഒക്കെ നല്ലതാണ്. പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്ക്. ഇനി ആരെങ്കിലും പാട്ട് പാടാൻ ചോദിക്കുമ്പോ ഇനി പാടണേ. പാടിയേക്കെ. ഹലോ, വെൽക്കം ടു ആൽഫബറ്റ്. ഇതാരാ സംസാരിക്കുന്നത്? എന്താ? ഹലോ. ഹലോ, ആദ്യാണോ? എവിടുന്നാ വിളിക്കുന്നത്? തിരുവനന്തപുരോ? ഞാനും തിരുവനന്തപുരത്ത്. എവിടെയാ? കുമാരപുരം. എന്താ? കുമാരപുരം. കുമാരപുരം. ഞാൻ ആ സ്ഥലത്ത് വന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് റൂട്ടൊന്നും അറിയില്ല. എന്റെ വീട് ഉള്ളൂരില്. അറിയാവോ? കേട്ടിട്ടുണ്ടോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? മൂന്നാം ക്ലാസ്സിൽ. മൂന്നാം ക്ലാസ്സിലോ? അപ്പൊ ഓണമൊക്കെ, ഓണം എക്സാം ഒക്കെ തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയില്ലേ. നിങ്ങൾക്ക് ഇനി വരാൻ പോണതേ ഉള്ളൂ. ജി കെ ഒക്കെ ഇഷ്ടാണോ? ഇഷ്ടാണോ? ഇനി ഞാൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നാഷണൽ ബേർഡ് ഏതാന്നറിയോ? പീകോക്ക്. പീകോക്ക് ആണോ? ഉറപ്പല്ലേ? ഹലോ, നാഷണൽ ആനിമൽ അറിയോ എങ്കിൽ? ടൈഗർ. വെരി ഗുഡ്. നാഷണൽ ഫ്ലവർ? ലോട്ടസ്. വെരി ഗുഡ്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ആര്യഭവൻ. ആര്യ സെൻട്രൽ സ്കൂളോ? അതെവിടെയാ? പട്ടത്താണോ? പട്ടത്ത് ഞാൻ അങ്ങനെ ഒരു സ്കൂൾ കണ്ടിട്ടില്ലല്ലോ. അറിയത്തില്ല, നോക്കാം. ഓക്കേ. ഞാൻ ആക്കുളം ഗുഡ് ഷെപ്പേർഡില്. നമുക്കിനി കുസൃതി ചോദ്യത്തിലേക്ക് പോയാലോ? ചോദിക്കട്ടെ ചേച്ചി. കയ്യിൽ ഇടാൻ പറ്റാത്ത വള. കയ്യിൽ ഇടാൻ പറ്റാത്ത വള. നമ്മുടെ സാധാരണ എന്താ? മോതിരം. മോതിരം വളയല്ലല്ലോ. നമ്മൾ സാധാരണ വളകളൊക്കെ വാങ്ങിക്കുമ്പോ കയ്യിൽ ഇടാൻ പറ്റില്ലേ? വെരി ഗുഡ്. അടിപൊളി, കൺഗ്രാജുലേഷൻസ്. ഓക്കെ, പൊറിഷ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം കിട്ടുവേ. സന്തോഷായോ? നമ്മുടെ മൂന്നാമത്തെ കളർ എത്തിയിട്ടുണ്ട്. ആരാ നോക്കിയാലോ? ഹലോ, വെൽക്കം ടു ആൽഫബറ്റ്. ഇതാരാ സംസാരിക്കുന്നത്? മരീസ.
മരീസ ആണോ? ആ നല്ല വെറൈറ്റി പേരാണല്ലോ. ആരെ പേരിട്ട്? പപ്പ. പപ്പയാണോ? ആ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? സെന്റ് പോൾസ്. ഏത് ക്ലാസ്സില്? നാലാം ക്ലാസ്സില്. എവിടെന്നാ വിളിക്കുന്നേ? വലിയപുരം മഞ്ചേരിന്ന്. എന്താ? തൃശ്ശൂര്. തൃശ്ശൂരോ? അതുകൊണ്ടാണ് എന്താ തൃശ്ശൂർ അഞ്ചേരി വിളിക്കണം. അതുകൊണ്ടാണ് ആ സ്ലാങ്. പപ്പ എവിടെയാ വർക്ക് ചെയ്യുന്നേ? പപ്പ ഗോൾഡ് വർക്ക്. എന്താ ഗോൾഡ് വർക്ക്? ഗോൾഡ് വർക്ക്. ആ അവിടെ എന്താണ് ജോലി പപ്പയ്ക്ക്? പപ്പയ്ക്ക് വീട്ടില് ഗോൾഡ് വർക്ക്. വീട്ടില് ഗോൾഡ് വർക്ക്. അമ്മയോ? അമ്മ ഹൗസ് വൈഫ്. അമ്മ ഹൗസ് വൈഫ്. അപ്പൊ ഹൗസ് വൈഫ് ആവുമ്പോ മോൾക്ക് വീട്ടില് കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരില്ലേ? ഫുഡൊക്കെ നല്ല വെറൈറ്റി ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി തരില്ലേ? മോൾക്ക് മോൾക്ക് ഇഷ്ടമല്ലേ അമ്മ വീട്ടിലുള്ളത്? ലക്കി. യു ആർ വെരി ലക്കി. അമ്മ എന്റെ ഒപ്പം എപ്പോഴും കളിക്കാൻ വരും. ആണോ? കളിക്കോ അമ്മ? എന്തൊക്കെയാ കളിക്കാ നിങ്ങള്? അമ്മയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അത്തള പിത്തളൊക്കെ കളിക്കും. എന്താ അത്തള പിത്തളൊക്കെ ഇല്ലേ? ആ അത് കളിക്കും. ആ പിന്നെന്തൊക്കെ കളിക്കും? സൂചിമുട്ട് കളിക്കും. എന്താ സൂചിമുട്ട് കളിക്കും? സൂചിമുട്ടോ? അപ്പൊ ഞാൻ ഇനിയും വിളിക്കുമ്പോ എനിക്ക് ആ കളിയൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞു തരുവോ? ആ ഓക്കെ പറഞ്ഞുതരാം. നമുക്ക് വേണ്ടിട്ട് ഒരു പാട്ടോ കവിതയോ എന്തെങ്കിലും പാടിത്തരാവോ? പേരറിയാത്തൊരു പെൺകിടാവ് പാടിക്കോ. ആനി കുറുപ്പ് പാടിയതാണ്. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയാമോ ഞാൻ പാടുന്നു. ഗോതമ്പ് കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാണ്. കയ്യിൽ വളയില്ല കാലിൽ കൊലുസില്ല മീലാലങ്കാരം ഒന്നുമില്ല. ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറി തുടങ്ങിയ ശീലയാണ്. ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും. അടിപൊളിയായിരുന്നു, സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റെയിൻബോ എങ്ങനെയാ ഫോം ചെയ്യുന്നേന്ന് അറിയാവോ? എങ്ങനെയാ? പപ്പയുടെ ഫോണിലേക്ക്. എന്താ മഴവില്ലേ? ആ മഴവില് എങ്ങനെയാ ഉണ്ടാകുന്നേ? മഴക്കാരം വരുമ്പോ ഉണ്ടാവണതാ? അല്ല, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഞാന് തിൻസ്റ്റിൻ ഓയില് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് റെയിൻബോ ഫോം ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് കുസൃതി ചോദ്യത്തിലേക്ക് പോയാലോ. സമ്മാനം വേണ്ടേ? വെള്ളം കുടിച്ചാൽ മരിക്കുന്നത് ആര്? വെരി ഗുഡ്, അടിപൊളിയായിട്ട് പറഞ്ഞല്ലോ, സൂപ്പർ, താങ്ക് യു. ഇനിയും ഇതുപോലെ ഉത്തരങ്ങൾ പറയണേ. ഇനിയും വിളിക്കൂലേ? ഇനിയും വിളിക്കാം. ഓക്കേ, ബൈ. താങ്ക് യു. ഇത് ആൽഫബറ്റിൽ ബർത്ത്ഡേ കലണ്ടറിനുള്ള സമയമാണ്. ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൂട്ടുകാരെ പരിചയപ്പെട്ടാലോ. അഞ്ചാം വയസ്സിലേക്ക് കിടക്കുന്ന മലപ്പുറം സ്വദേശിയായ നജിബ ജുവലിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ്.
എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ വിഷസ്. ഉപ്സ്, സോറി. ഇന്നത്തെ തിങ്സ് ടു നോയിൽ കൂട്ടുവ അഥവാ യാണിങ് എന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഹാർഡ് വർക്കിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസ് വർക്കൊക്കെ ചെയ്യുമ്പോഴോ നമ്മുടെ ബ്രെയിൻ സ്ട്രെസ് ആവും. ഈ സ്ട്രെസ്സാണെന്ന് കാണിക്കാനായിട്ടാണ് ബ്രെയിൻ ഒരു സിഗ്നൽ തരുന്നത്. ഈ സ്ട്രെസ്സായിട്ടിരിക്കുന്ന ബ്രെയിൻ ഒന്ന് കൂൾ ആക്കാനായിട്ട് മൂക്കിലൂടെയും വായിലൂടെയും ബ്രീത്ത് ചെയ്തിട്ട് എയർ ബ്രീത്ത് ചെയ്തിട്ട് ലങ്സിലേക്ക് പോകും. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾ കോട്ടുവായിടുമ്പോൾ നമുക്കും കോട്ടുവായിടാനുള്ള ഒരു ടെൻഡൻസി തോന്നും അല്ലേ? അത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ബ്രെയിൻ പറയുകയാണ് അടുത്ത് നിൽക്കുന്ന ഒരാൾ യോൺ ചെയ്യുന്നു, നമുക്കും സ്ട്രെസ് റിലീഫ് ആകാനായിട്ട് ചെയ്തോളൂ. നമ്മൾ യോൺ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടച്ചിട്ടേ യോൺ ചെയ്യുള്ളൂ. ഞാൻ കണ്ണടച്ചിട്ടേ യോൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കിയില്ലേ? അതാണ് എൻ്റെ ഗുഡ് ടിപ്സ്. ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ മെയിൽ ഐ ഡി ALPHABTSJAIHIND@gmail.com. ആൽഫബറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. മുത്തശ്ശിക്കഥയും തിൻസ്റ്റിനോയും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്കും സമ്മാനം വേണമെങ്കിൽ ഫോൺ എടുത്ത് അടുത്ത എപ്പിസോഡ് മുതൽ ഞങ്ങളെ വിളിക്കണേ. അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് പോകേണ്ട സമയമായിട്ടുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടേക്ക് കെയർ, ബൈ ബൈ. ഐ ആം ആൻവിൻ സൈനിങ് ഓഫ്. Gift sponsored by Suganidrikai 4 Wish Mattress.